നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ ബ്രോയിലർ കോഴിയെ എങ്ങനെ വളർത്താം എന്നുള്ളതാണ്, ലാഭകരമായി എങ്ങനെ വളർത്താം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, ഒപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് മിസ്സാവാതെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബ്രോയിലർ കോഴിയെ വളർത്തേണ്ടത് എന്ന് നോക്കാം. ആദ്യത്തെ ഘട്ടം ഷെഡ് നിർമ്മാണമാണ്. ഷെഡ് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഒരു കോഴിക്ക് 1.5 സ്ക്വയർ ഫീറ്റ് എന്ന കണക്കിന് നമ്മൾ ഷെഡ് നിർമ്മിക്കണം. പരമാവധി ഷെഡിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഷെഡിനകത്തെ തണുപ്പ് കൂടും. ഒപ്പം തന്നെ നമ്മൾ ഷെഡ് ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വെള്ളക്കെട്ടില്ലാത്ത, അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈർപ്പമില്ലാതെ കയറാത്ത, എന്നാൽ വേനൽക്കാലത്ത് മരങ്ങളുടെ തണലുള്ളതും കാറ്റടിച്ചാൽ പൊട്ടി വീഴാൻ സാധ്യതയുള്ള മരങ്ങളല്ലാത്തതുമായിട്ടുള്ള സ്ഥലം. അപ്പൊ ഷെഡിന്റെ കാര്യം നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഉണ്ടാക്കുക. തണലുള്ളതും എന്നാൽ വെള്ളം കെട്ടി വീഴാത്തതും കെട്ടി നിൽക്കാത്തതും, അതുപോലെ തന്നെ കാറ്റടിച്ച് ഷെഡിന് മേലേക്ക് മരക്കൊമ്പുകളും മരം ഒന്നും വീഴാതിരിക്കുന്നതുമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. എന്നാൽ വാഹനം വരാനുള്ള സൗകര്യം കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടാമത്തെ കേസ്, നമ്മൾ ഷെഡിന്റെ അടിഭാഗം മണ്ണായിരിക്കാൻ ശ്രദ്ധിക്കുക. മണ്ണ് അടിച്ചുറപ്പിക്കുക, എർത്ത് ഹാമർ ഉപയോഗിച്ചോ നിലന്തല്ലി ഉപയോഗിച്ചിട്ടോ അടിച്ചുറപ്പിച്ച് ചാണകം മെഴുകിയാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ അടിച്ചുറപ്പിച്ചിടുക, അതിന്റെ മേലെ ചെയ്തു ചോർട്ട് കോഴി വളർത്താം. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിക്കാം. അപ്പോൾ ഇതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ വെള്ളം ഫാമിന്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ, വെള്ളപ്പാത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മഴത്തുള്ളികളായിട്ടോ കാറ്റടിച്ച് സൈഡിൽ നിന്നും വെള്ളം ഉള്ളിലേക്ക് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, കോൺക്രീറ്റ് ആണെങ്കിൽ ആ വെള്ളം അവിടെ തന്നെ കെട്ടി നിൽക്കുകയും വളരെ പതുക്കെ മാത്രം അടിയിലേക്ക് വരികയും ചെയ്യും. പക്ഷെ മണ്ണാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് വ്യാപിക്കുകയും പെട്ടെന്ന് വെള്ള മണ്ണിന്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോവുകയും, അതായത് വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ മണം വരുന്ന ഫാമുകളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർ രണ്ട് മിസ്റ്റേക്കുകൾ പ്രധാനമായിട്ട് ചെയ്തിരിക്കും. അവർ രണ്ടോ അതിലധികമോ വരി കട്ടകൾ, സൈഡിലേക്കുള്ള കട്ടകൾ, രണ്ടോ അതിലധികമോ കട്ടകൾ വെച്ച് കെട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഒരു വരി കട്ട വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷെഡ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന്, വാഹന സൗകര്യം; മറ്റേത് ഷെഡിന്റെ സേഫ്റ്റി; മറ്റൊന്ന്, നിലവും അതിൻ്റെ കട്ടയും. ഒരു വരി കട്ട, മണ്ണ്, ഇട്ട നിലം, ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മണത്തിൻ്റെ ഒരു കാര്യം പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഇനി അടുത്തൊരു കാര്യമാണ് കോഴിയുടെ തീറ്റ എങ്ങനെയാണ്, തീറ്റ ക്രമം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ തീറ്റക്രമത്തിനെ കുറിച്ച് മുമ്പ് പറയുന്നതിന് മുമ്പ് പ്രധാനമായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, കോഴിയുടെ ഇനത്തിനനുസരിച്ചാണ് അതിൻ്റെ വളർച്ചയും തീറ്റയൊക്കെ ഉണ്ടാവുക. ഞാനിപ്പോൾ കണക്കുകൾ പറയുന്നത് കോബ് എന്ന് പറയുന്ന വെൻകോബ്, അതായത് വെങ്കടേശ്വര ഹാച്ചറീസ് ഇവിടെ ഇറക്കുന്ന വെൻകോബ് എന്ന് പറയുന്ന കോഴിയെ കുറിച്ചാണ്. ആ കോഴികളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വളർത്താൻ പറ്റിയ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കോഴികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ വളർത്തി വരുന്നതും അതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സുഗുണ എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ്, തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അവരെ ഇറക്കുന്ന കോഴികളുണ്ട്, അതും നല്ല കുഞ്ഞുങ്ങളാണ്. വേറെ ഒരുപാടുണ്ട്, കോബ്, റോസ്, അതുപോലെ തന്നെ ഒരുപാട് കോഴി കുഞ്ഞുങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഗ്രേഡ് നോക്കിയിട്ട് ഫസ്റ്റ് ക്വാളിറ്റി കുഞ്ഞുങ്ങൾ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിനെ വളർത്തുമ്പോൾ എത്ര തീറ്റ വേണം ഒരു കിലോ ഇറച്ചി ഉൽപ്പാദിപ്പിക്കാൻ, അതായത് ഒരു കോഴി ലൈവ് വെയിറ്റ് 1 കിലോ എത്തണമെങ്കിൽ എത്ര തീറ്റ വേണം എന്നുള്ളതാണ്. ആ തീറ്റയുടെ അളവ് എന്ന് പറയുന്നത് 1 കിലോ ഇറച്ചി എത്തണമെങ്കിൽ 1.7 കിലോ, അതായത് 1 കിലോ 700 ഗ്രാം തീറ്റയുണ്ടെങ്കിൽ മാത്രമേ 1 കിലോ കോഴി ആയി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ 1.7 കിലോ തീറ്റ കൊടുത്ത കോഴിയാണ് 1 കിലോ ആയി മാറുന്നത്. അപ്പോൾ 2 കിലോ കോഴി എത്തണമെങ്കിൽ 1.7 × 2 എന്ന കണക്ക് വരും. അപ്പോൾ 3 കിലോ 400 ഗ്രാം തീറ്റ ഉണ്ടെങ്കിൽ നമുക്ക് 1-2 കിലോ വെയിറ്റുള്ള കോഴി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ അടുത്തൊരു കാര്യമാണ് ഇതിൻ്റെ ചെലവുകൾ, അതായത് തീറ്റയ്ക്ക് വേണ്ടിയിട്ട്, 3.5 കിലോ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവറേജ് ഒരു 105 രൂപയും കുഞ്ഞിന് ആവറേജ് വില ഒരു 35 രൂപയും നമ്മൾ കണക്കാക്കുകയാണ്. അതായത് 30 മുതൽ 50 രൂപ വരെയൊക്കെ വില വന്ന സാഹചര്യങ്ങളുണ്ട്, 50-55 ഒക്കെ വന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മളൊരു 35 രൂപ ആവറേജ് കണക്കാക്കുന്നു. 105 + 35 നമുക്ക് 140 രൂപ തീറ്റയ്ക്കും കുഞ്ഞിനും മാത്രമായിട്ട് ചിലവായി, പ്ലസ് ഒരു 5 രൂപ നമുക്ക് അതിൻ്റെ മരുന്നുകളും മറ്റ് സപ്ലിമെന്റും വാക്സിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലവ് വരും. അതായത് ഏറ്റവും കുറഞ്ഞത് നമ്മൾ സപ്ലിമെന്റുകളൊക്കെ വളരെ ചുരുക്കി, അതായത് നമ്മൾ തീറ്റ ഹൈ ക്വാളിറ്റി തീറ്റ ആയിരിക്കണം, എങ്കിൽ മാത്രമേ സപ്ലിമെന്റ്സ് കുറയ്ക്കാൻ പറ്റുള്ളൂ. പ്ലസ് നമ്മൾ അതിൻ്റെ
വാക്സിനുകൾ, അതായത് രണ്ട് വാക്സിൻ, മൂന്ന് വാക്സിനുകളാണ് വരുന്നത്, രണ്ട് വാക്സിൻ, അതിന് മൂന്ന് സമയങ്ങളിൽ, ലെസോട്ടയും ഐബിഡിയും. അത് ആദ്യം ലെസോട്ട, പിന്നീട് വാക്സിനുകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് തന്നെ സംസാരിക്കാം. വാക്സിൻ കൊടുക്കേണ്ട രീതിയും മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഈ വീഡിയോയിൽ നമുക്ക് വളർത്തുന്നതിനെ കുറിച്ചാണല്ലോ നോക്കുന്നത്. അപ്പോൾ വാക്സിനുകൾ, മറ്റ് സപ്ലിമെന്റുകൾ എല്ലാം കൂടെ നമുക്കൊരു 5 രൂപ, ഏറ്റവും കുറഞ്ഞത് 5 രൂപ വരുന്നത് തന്നെ കണക്കാക്കണം. പ്ലസ് നമ്മുടെ ഫാമിന്റെ ചെലവുകൾ, അതായത് ചകിരിച്ചോറ്, നമ്മുടെ ലേബർ, മറ്റ് കറണ്ട് ബില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരും. അത് നമ്മൾ ആവറേജ് ഒരു കോഴിക്ക് 6 രൂപ എന്ന കണക്കിൽ ചെയ്യണം. നമ്മൾ ഇന്റഗ്രേഷൻ വ്യവസ്ഥയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 കിലോന് 6 രൂപയാണ് കിട്ടുന്നത്. അതിൽ അപ്രോക്സിമേറ്റ് നമുക്കൊരു പകുതിയോളം ചെലവും വരാറുണ്ട്. അപ്പോൾ ലേബറൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ സ്വന്തമായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മളൊരു കോഴിക്ക് 6 രൂപ എന്ന തോതിൽ കണക്കാക്കുകയാണ്. അപ്പോൾ 140 രൂപ ആൾറെഡി നമുക്ക് ചെലവായി, തീറ്റയ്ക്കും കുഞ്ഞിനും കൂടെ. പ്ലസ് 5 രൂപ നമുക്ക് വാക്സിനും മറ്റ് സപ്ലിമെന്റുകളുമായിട്ട് ഒരു കോഴിക്ക് ചെലവായി. പ്ലസ് നമുക്കൊരു 6 രൂപ നമ്മുടെ ഫാമിന്റെ എക്സ്പെൻസുകളും ഒരു കോഴിയിലും വന്നു. അപ്പോൾ 140ഉം 5 145 പ്ലസ് 6 151, അപ്പോൾ അത്രയും ചെലവായി നമുക്കൊരു കോഴിക്ക്. അപ്പോൾ ഒരു കോഴി 151 രൂപ എടുക്കുമ്പോൾ അതിൻ്റെ 1 കിലോ കോഴിക്ക് എന്ത് ചെലവ് വന്നു എന്നാണ് നോക്കുന്നത്. അപ്പോൾ 1 കിലോ കോഴിക്ക് നമുക്ക് വന്ന ചെലവ് എത്രയായി എന്നതറിഞ്ഞാൽ വിറ്റാൽ എന്ത് ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ 1 കിലോ കോഴിക്ക് 151/2 എന്ന് പറയുമ്പോൾ എത്ര വന്നു എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. 25 രൂപ 50 പൈസ നമുക്ക് 1 കിലോ കോഴി ഇറച്ചി ഉൽപ്പാദിപ്പിക്കാൻ ചെലവായി. ഇതിൽ വേറൊരു കണക്കുകൂടെ നമ്മൾ കൂട്ടാത്തതുണ്ട്, അതിൻ്റെ മോർട്ടാലിറ്റി, അതായത് കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നത്. നമ്മൾ 35 രൂപയ്ക്ക് കൊണ്ടുവന്ന 10 കുഞ്ഞുങ്ങൾ ചത്തുപോയാൽ നമുക്ക് 350 രൂപ ചെലവായി, നഷ്ടമായി. അപ്പോൾ അപ്രോക്സിമേറ്റ് നമ്മളൊരു 1000 കോഴിയെ വളർത്തുന്ന ഒരു സുഹൃത്ത് 1000 കോഴിക്കുഞ്ഞുങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ ഒരു 970 കോഴികളെ വരെയാണ് വലുതാമ്പ് വിൽക്കാൻ കഴിയും. അപ്പോൾ ബാക്കി വരുന്ന 30 കോഴിക്കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ നഷ്ടം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇതിന് തൽക്കാലം കണക്കാക്കുന്നില്ല, അതൊരു നഷ്ടം തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവായിരിക്കണം. അത് വളർത്തുന്ന രീതിക്കനുസരിച്ചും വളർത്തുന്ന ആളുടെ കപ്പാസിറ്റിക്കനുസരിച്ചും അറിവിനനുസരിച്ചൊക്കെ മോർട്ടാലിറ്റിയിൽ വ്യത്യാസങ്ങൾ വരാം. ചില സമയങ്ങളിൽ 1000 കോഴി ഇട്ട് 500 വരെ ചത്തുപോയ സാഹചര്യം എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നതിനനുസരിച്ചാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കി നിർത്തിയാൽ 75 രൂപ 50 പൈസ 1 കിലോ കോഴിയിറച്ചിക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെലവ് വരും. അപ്പോൾ 75 രൂപ 50 പൈസ ചെലവായ കോഴിയെ നമുക്ക് വിൽക്കുമ്പോൾ എന്ത് വില കിട്ടും എന്നുള്ളതാണ്. നമുക്ക് സിമ്പിളായിട്ട് ഇപ്പം എല്ലാ ദിവസവും മാർക്കറ്റ് റേറ്റിന് അനുസരിച്ച് ആണ് കോഴിക്ക് വില കിട്ടുന്നത്. സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 100 രൂപ കടയിൽ വരേണ്ടതെന്ന് വിചാരിക്കാം. കടയിൽ 100 രൂപ വിലയുണ്ടെങ്കിൽ അതിൽ ഒരു കുറഞ്ഞതൊരു 20 രൂപ കടക്കാരൻ്റെ കമ്മീഷനാണ്. അതായത് നമ്മളൊരു കിലോ കോഴി ഇറച്ചി വാങ്ങിക്കുമ്പോൾ അതിലെ 20 രൂപ കുറഞ്ഞത്, അത് ആവറേജ് ഓരോ കടക്കാർക്കനുസരിച്ചിരിക്കും, ഓരോ ഏരിയക്ക് അനുസരിച്ചും ഇരിക്കും. ഇവിടെയൊക്കെ 20 രൂപയാണ് അപ്രോക്സിമേറ്റ് ഒരു കടക്കാരൻ ലാഭം എടുക്കുന്നത് മാർക്കറ്റ് കയറ്റുന്നത് തന്നെ. അപ്പോൾ 20 രൂപ കടക്കാരൻ്റെ മാർജിനും 5 രൂപ കൊണ്ടുപോയി കൊടുക്കുന്ന, അതായത് നമ്മുടെ ഫാമിൽ നിന്ന് കോഴിയെ പിടിച്ച് കൊണ്ടുപോയി കടക്കാരന് സപ്ലൈ ചെയ്യുന്ന സപ്ലൈ ചെയിൻ, ആ സപ്ലൈ ചെയിനിലും 5 രൂപ നമുക്ക് നഷ്ടം വരും. അപ്പോൾ 25 രൂപ പ്രത്യക്ഷത്തിൽ അവർക്ക് നമ്മുടെ കയ്യിൽ നിന്നും കുറയും, 100 രൂപ മാർക്കറ്റ് വില ഉണ്ടെങ്കിൽ. അപ്പോൾ പല സമയങ്ങളിലും 100-ൽ താഴെയാണ് നമ്മുടെ മാർക്കറ്റ് വില എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ 75 രൂപ ചെലവായ സാധനത്തിന് നമ്മൾ വിറ്റാൽ ചില സമയങ്ങളിൽ നമുക്ക് 75 രൂപ തന്നെ കഷ്ടിച്ച് കിട്ടാറില്ല. അപ്പോൾ പല സമയത്തും നമുക്ക് നഷ്ടവും വരാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ 60 രൂപ 55 രൂപയൊക്കെയാണ് ഫാം റേറ്റ്, അതായത് ഫാം റേറ്റാണ് നമുക്ക് കിട്ടുന്ന വില. ഇനി ഇതേ സംഭവം എങ്ങനെ ലാഭത്തിലാക്കാം എന്നുള്ളതാണ്. നമ്മൾ നേരിട്ട് കടക്കാർക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് കോഴി കൊടുക്കാൻ വേണം. അപ്പോൾ സ്ഥിരമായിട്ട് കോഴി കൊടുക്കണമെങ്കിൽ എങ്ങനെ നമ്മുടെ വളർത്തൽ രീതിയെ നമ്മൾ അവലംബിക്കണം എന്നുള്ളത് വരുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. ലാഭകരമായി നിങ്ങൾക്ക് ഈ ഫാം നടത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞ കണക്കിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ഓരോ ഏരിയക്കനുസരിച്ച് വിലകളിൽ മാറ്റം വരും, ഓരോ ഏരിയയിലനുസരിച്ച് കമ്മീഷന്റെ കാര്യങ്ങളിൽ മാറ്റം വരും. പക്ഷെ വളർത്തുന്ന രീതി നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഈ കോഴി കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഒരേപോലെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ വരുന്ന വീഡിയോകളിൽ നമ്മൾ എങ്ങനെയാണ് ഈ കോഴിയെ ലാഭകരമായിട്ട് വളർത്താൻ കഴിയുക എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക, ഒന്ന് കണ്ട് സഹായിക്കുക. ഒപ്പം തന്നെ
നമ്മുടെ വീഡിയോ ഈ കാണുന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെയുള്ള ഷെയർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഫേസ്ബുക്കിലേക്കും വാട്സാപ്പിലേക്കും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് ഒന്ന് സഹായിക്കുക. അപ്പോൾ കൂടുതൽ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവും ഈ വീഡിയോസൊക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.